അല്ല ഞാന് ഞാനായിട്ട് അടിക്കുന്നല്ല എന്തോ ഒരാളെന്നെ എന്തോ എന്തോ ഇതൊരു അക്വാറ്റിക് ഫ്രോഗ് ആണ്. പ്ലാന്റഡ് അക്കി കൊടുത്ത് എല്ലാം ഒരു ആൽബിനോ ഫ്രോഗ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആച്ചൂസ് ഫിഷിംഗ് ഡയറി എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത്. സാധാരണ രീതിയിലുള്ള ഫിഷിംഗ് വീഡിയോ അല്ല, ഒരു ഫിഷ് ഫാം സന്ദർശിക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. സാധാരണ ഞാൻ ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്യാറ്. ഇന്ന് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ റോഡ് ഒടിഞ്ഞതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഫാമാണ്, നടക്കൽ അക്വാ ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 8 മാസമായി. 8 മാസം മുമ്പ് വന്നപ്പോൾ ഒരുപാട് ഫ്ലവർ ഹോണും അങ്ങനത്തെ വെറൈറ്റി അലങ്കാര മത്സ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഫാം സന്ദർശിച്ചാലോ. അതിനു മുമ്പായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളെടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഫാമിൻ്റെ മുൻവശം. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറിയൊക്കെ കാണാനൊരു ചെറിയ ഫാമാണെങ്കിലും അതിലുപരി ഒരുപാട് വെറൈറ്റി മീനുകളുള്ള ഒരു ഫാമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഫാമിൽ ഒരുപാട് വെറൈറ്റി ഗപ്പി ഉണ്ട്. ഏകദേശം ഒരു 10 വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഡിസ്കസ് ഉണ്ട്, ഫ്ലവർ ഹോൺ ഉണ്ട്, പിന്നെ ഒരുപാട് വെറൈറ്റി മീനും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ മീനിൻ്റെ വിശേഷം കാണാം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പുറവശത്ത് ഒരു അടിപൊളി ഇഗ്വാൻ ഉണ്ട്, ഈ പച്ച കളറിലൊരു ഓന്തി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ട് തുടങ്ങിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഗപ്പിയുടെ സെക്ഷൻ തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് അൽബിനോ കോയി എന്ന് പറഞ്ഞ ഗപ്പി. അപ്പോൾ നമുക്ക് ഇതിനെ വിശദമായിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അൽബിനോ കോയി. അടുത്തതായിട്ടുള്ള ഒരു ഗപ്പി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അൽബിനോ ഫുൾ റെഡിൻ്റെ ഹൈഡോർസൽ എന്ന് പറഞ്ഞ ഗപ്പിയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഗപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വയലറ്റ് കിംഗ് കോബ്ര എന്ന് പറഞ്ഞ ഗപ്പി. ഇപ്പോൾ വെള്ളം ഇപ്പം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇതിൻ്റെ ആക്റ്റീവ് കുറവ്. നല്ല അടിപൊളി കാണാൻ, നല്ല അടിപൊളി ലുക്കുള്ള ഗപ്പിയാണ്. നമുക്ക് ഇങ്ങനെ അധികം ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മെല്ലെ അവിടെ തന്നെ വെച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഗപ്പിനെ പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അമേരിക്കൻ വൈറ്റ് എന്ന് പറഞ്ഞ ഗപ്പി. നല്ല അടിപൊളി ലുക്കുള്ള ഗപ്പിയാണ്, നല്ല ഹൈഡോർസലുള്ള ഗപ്പിയാണ്. അപ്പോൾ ഇതും വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല, ജസ്റ്റ് പൊന്തിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അൽബിനോ ബ്ലൂ ഇയർ എന്ന് പറഞ്ഞൊരു ഗപ്പിയാണ്. എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗപ്പി വെറൈറ്റിയിൽപ്പെട്ട ഒരു മീനാണ്. ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്ര അടിപൊളി ലുക്കാണ്. മിക്ക അപ്പോൾ നമുക്ക് അടുത്ത മീനെ പരിചയപ്പെടാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഫുൾ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഗപ്പിയാണ്. നല്ല അടിപൊളി ഗപ്പിയാണ്. ഇതിൻ്റെ ഇയറെല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള ഇയറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഗപ്പിനെ കാണാം. പ്ലാറ്റിന റെഡ് എന്ന് പറഞ്ഞ ഗപ്പിയാണിത്. നല്ല അടിപൊളി ഇയറെല്ലാം ഉള്ള ഗപ്പിയാണ്. അതിൻ്റെ ഫീമെയിലെല്ലാം നമുക്ക് കാണാം അടിയിലോട്ട്. അപ്പം കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ കൈമേൽ എടുത്ത് പിടിച്ചത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗപ്പിനെ പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, സാന്റാക്ലോസ് എന്ന് പറഞ്ഞ ഗപ്പിയാണിത്. ഇതെല്ലാം അക്യൂറത്തിൽ ഇട്ടിട്ടാണ് കറക്റ്റ് വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ അക്യൂറം ചെറുതായിട്ട് പൊട്ടിപ്പോയാണ്ട് വീഡിയോ എടുക്കാൻ പറ്റായിട്ടാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മീനെ പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് റെഡ് ലൈസ് എന്ന് പറഞ്ഞൊരു ഗപ്പിയാണ്. അതിൻ്റെ അടിയിൽ തന്നെ നല്ല സൈസുള്ള ഫീമെയിലും മെയിലും എല്ലാം ഉണ്ട്. പക്ഷേ വീഡിയോയിൽ കറക്റ്റ് കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഗപ്പിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഡിസ്കസിൻ്റെ സെക്ഷനിലേക്ക് പോവാം. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്, അതിനെല്ലാം പരിചയപ്പെടാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു പുതിയൊരു അതിഥിനെ പരിചയപ്പെടുത്തരാം. ഇതുവരെ ഒരു സ്ഥലത്തും ഞാൻ പോയാലോ ഇതുപോലത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. ഇതൊരു അക്വാറ്റിക് ഫ്രോഗാണ്. പ്ലാന്റഡ് അക്വാറ്റിക്കിലിടുന്ന ഒരു അൽബിനോ ഫ്രോഗാണ്. ഇതുപോലത്തെ ഒരു 10 കണ്ട് ഇയല് ടാങ്കിൽ. ഇപ്പോൾ ഞാൻ കണ്ടാൽ വിളിച്ചാലും പ്ലാസ്റ്റിക് ഫ്രോഗാന്ന് വെച്ചാൽ ജീവനുള്ള ഫ്രോഗ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ നേരെ അപ്പുറത്തെ ടാങ്കിൽ തന്നെ ഗോൾഡൻ പേൾ ഡൈനോ എന്ന് പറഞ്ഞ ഒരു സീബ്ര ഫിഷുണ്ട്. ഇത് ബ്രീഡിങ് ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് കാണിക്കാനൊന്നും ഒരു ഓപ്ഷനില്ല. നല്ല അടിപൊളി മീനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ കുറേ ഡിസ്കസ് വെറൈറ്റി കാണാം. അതിനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഗോൾഡൻ ബലൂൺ റാം എന്ന് പറഞ്ഞ മീനാണ്. ഫ്രണ്ട്സ്, ഇത് അൽബിനോ പാരഡൈസ് എന്ന് പറഞ്ഞ മീനാണ്. ഇത് ഗൗരാമിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു മീനാണ്. അതേപോലെ തന്നെയാണ് ഇതിന്റെ മുട്ടിടലും കാര്യങ്ങളിലും. ഇങ്ങനെ നൊര ഉണ്ടാക്കിയിട്ടാണ് ഇത് മുട്ടിടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും ഒരു റമേറാസാണ്. ജർമ്മൻ റാം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ നേരെ തായയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പേർ ഓസ്കാറിനെ കാണാം. അപ്പോൾ വലിയൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, സാധാരണ ഫോണിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇലക്ട്രിക് ബ്ലൂ ഓസ്കാറാന്ന് പറഞ്ഞ ഒരു മീനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് റമേറസിൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഇത് കൈയിട്ട എല്ലാം അടുത്തേക്ക് വരുന്നതാണ്. നല്ല ഇണക്കമുള്ളൊരു മീനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ജിയോ ഫേഗസ് എന്ന് പറഞ്ഞൊരു മീനാണിത്. ഇപ്പോൾ ഒരു സിക്ലിഡ് വെറൈറ്റിപ്പെട്ട മീനാണ്. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഫിഷ് ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ ഫാമിൽ കാണാൻ ചെറിയ ഫാമാണെങ്കിലും ഒരുപാട് വെറൈറ്റി മീൻ്റെ ഒരു ലോകം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഒരു ആർച്ചർ ഫിഷാണ്. ഒരു 5 ഇതിൽ ഇപ്പോൾ 50 ഇര പിടിക്കുന്ന ഒരു മീനാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ നമുക്ക് അടുത്ത മീനിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ബ്ലൂ ജാക്ക് ഡാൻസിൽ എന്ന് പറഞ്ഞ ഒരു മീനാണിത്. വായിക്കിട്ടാത്തൊരു പേരാണ്. അപ്പോൾ ഏകദേശം ഒരു ഓസ്കാറിൻ്റെ ഒരു ലുക്കെല്ലാം ഉണ്ട് ഈ ഒരു മീനിന്. അപ്പോൾ ഫ്രണ്ട്സ്, അൽബിനോ ത്രെഡ് ഫിൻ ഒക്കാറ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മീനാണ്. എസ് ആർ ഡി എന്ന് പറഞ്ഞൊരു ഫ്ലവർ ഓണാണിത്, ഹമ്പിളിന ടൈപ്പ്. അതുപോലത്തെ ഒരു നാല് ഫ്ലവർ ഓണുണ്ട് ഇവിടെ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഓണാണ്. റെയിൻബോ ക്രിപ്സ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി മീനാണ്. സിക്ലിയുടെ അനത്തിൽപ്പെട്ട മീൻ തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെ കൂടുതലും സിക്ലിയുടെ അനത്തിൽപ്പെട്ട മീനാണുള്ളത്. അൽബിനോ മെലാവി എന്ന് പറഞ്ഞൊരു മീനാണിത്. ഇതും സിക്ലിയുടെ അനത്തിൽപ്പെട്ടൊരു മീൻ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ നാസ്ക് ഇഗ്വാന എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേത്ത് വെക്കാന്നാണ് പറഞ്ഞത്. ഭയങ്കര ത്രില്ലിങ്ങിലാണുള്ളത്. ആകെ ഒരു പേടിയും ഒരു ഇഷ്ടമല്ല ഉണ്ട്. ഇപ്പോൾ ഫാമിലുള്ള മീനിൻ്റെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇഗ്വാനയും കൊണ്ട് വരുന്നുണ്ട്. ഒരു പേടിയുണ്ട് ചെറുതായിട്ട്. പാവാന്നാണ് പറഞ്ഞത്. കുറച്ച് വലുപ്പമുള്ള ഇഗ്വാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ മേത്തേ ചാടുവോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇഗ്വാന. നല്ല പേടിയുണ്ട് മൂപ്പർക്ക്. എനിക്ക് അതിനെക്കാട്ടിയും വലിയ പേടിയുണ്ട് ഇതിനെ പിടിക്കാൻ. മൂപ്പർ നല്ല ആക്റ്റീവാണ്. അപ്പം മേത്തൊക്കെ എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ മേത്ത് വെക്കാത്തത്. ഇത് പടച്ച് പടച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ ഇഗ്വാന. അത്യാവശ്യം നല്ല സൈസുള്ള ഇഗ്വാനാണ്. ഇതിന് ഏകദേശം നല്ലൊരു റേറ്റ് ഉണ്ട് ഈ ഒരു ഇഗ്വാനക്ക്. അത്യാവശ്യം ഇതിന് നീളത്തിനനുസരിച്ചാണ് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ എനിക്ക് മേത്ത് വെക്കാൻ നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മേത്ത് വെക്കാത്തത്. എൻ്റെ ഒരു ഒരണ്ട് നാങ്ങൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പേടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഫാമിൻ്റെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ.